Hi friends, welcome to Health and Voyage. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡയബറ്റിസ് എന്നും അതുപോലെ തന്നെ ഡയബറ്റിസ് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നും ഡയബറ്റിസ് എന്നുള്ള കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളിൽ നമ്മൾ വാല്യൂസ് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് തുടങ്ങിയ കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമുക്ക് വീടുകളിൽ സ്വന്തമായിട്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ മോർപ്പൻ എന്ന് പറയുന്ന ഗ്ലൂക്കോമീറ്റർ പരിചയപ്പെടുത്തുന്നുണ്ടായി. അപ്പോൾ ആ വീഡിയോയുടെ കൂടെ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലെങ്തി ആവുന്നതുകൊണ്ടാണ് ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ദീർഘിപ്പിക്കാണ്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഡയബറ്റിസ്? അപ്പോൾ നമ്മൾ ഗ്ലൂക്കോമീറ്ററൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരികയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഓൾറെഡി ഡയബറ്റിക് ആണ് എന്ന് ഡയഗ്നോസ് ചെയ്ത സമയത്തായിരിക്കുമല്ലോ ഒബ്വിയസ്ലി. അപ്പോൾ എന്താണ് ഡയബറ്റിസ് എന്ന് ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, ഒത്തിരി സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന രീതിയാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മേജർ കണ്ടൻറ്റും, എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു മേജർ കണ്ടൻറ്റും കാർബോഹൈഡ്രേറ്റ് ആണ്. ഞാൻ ഇതിന് മുന്നേ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗറാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലെത്തി, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തും സ്റ്റൊമക്കിലും എത്തിയ ശേഷം ഈ കാർബോഹൈഡ്രേറ്റ്സിനെ ഷുഗർ മോയിറ്റീസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്, അതായത് ഗ്ലൂക്കോസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് ബോഡി. ഈ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ ബോഡിയുടെ സെല്ലുകൾ പല വിധത്തിൽ അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്തിട്ട് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതായത് ATP ഉണ്ടാക്കാൻ, എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ള ഒരു അനുമാനത്തിലാണ് ഇത്തരത്തിൽ കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റൊമക്കിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് നമ്മുടെ ബ്ലഡിലേക്കാണ്. നമ്മുടെ ബ്ലഡിൽ എത്തിയ ശേഷമാണ് നമ്മുടെ ബോഡി സെൽസ് ഓരോന്നും അവർക്ക് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് മോയിറ്റീസ് എടുത്തുകൊണ്ട് പോകുന്നത് എനർജി പ്രൊഡക്ഷന് വേണ്ടി. പക്ഷേ ചില സമയത്ത് ഈ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ അങ്ങനെ കിടക്കും, അതായത് ബോഡി സെൽസിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, എടുത്തുകൊണ്ട് പോയിട്ട് എനർജിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്ലഡിൽ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടുന്നൊരു അവസ്ഥ വരും. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് എന്ത് വരിക? ഡയബറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരിക, അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരിക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഷുഗർ ഗ്ലൂക്കോസ് മോയിറ്റീസിനെ കൺട്രോൾഡ് ലെവലിൽ മാത്രമേ ബ്ലഡിൽ കാണാൻ പാടുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഓർഗൻ ഉണ്ടല്ലോ. പാൻക്രിയാസ് എന്ന് പറയുന്ന ഓർഗനിൽ പലതരത്തിലുള്ള സെല്ലുകളുണ്ട്. അതിനകത്ത് ബീറ്റ സെല്ലുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടം സെല്ലുകളാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രവൃത്തിയാണ് എന്ത്? നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് അടിഞ്ഞു കൂടാണ്ട് സെല്ലുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ വൺസ് നമുക്ക് ബോഡിയിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മുടെ സെല്ലുകൾക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ അവസ്ഥയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഗ്ലൂക്കോസ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളിലോ ഒക്കെയുള്ള ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ ബ്ലഡിൽ കിടക്കും. അതായത് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്ന ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉയർന്ന രീതിയിൽ കണ്ടുവരുന്ന അവസ്ഥയായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ഡയബറ്റിസ് എന്നും പറയുന്നത്. അപ്പോൾ ഇത് ഒരു അപകടകരമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. ബ്ലഡിൽ വേണ്ടതിലും കൂടുതൽ അളവിൽ ഗ്ലൂക്കോസ് കിടക്കുന്നത് നല്ലതല്ല. ഇത് നമ്മുടെ ഒത്തിരി ഓർഗൻസിന് പല തരത്തിലുള്ള ഡാമേജുകൾ സംഭവിക്കാൻ ഇടയാകും. ഇപ്പം ഇത്തരത്തിൽ ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ ഡയബറ്റിസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് ഡിസീസസ്, അതായത് സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള റിസ്കുകളൊക്കെ വളരെയധികം കൂടും. അത് മാത്രമല്ല മറ്റുള്ള പല ഓർഗൻസിനും ഡാമേജ് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലൂക്കോസ് കൃത്യമായിട്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യുകയും എസ്പെഷ്യലി ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കേണ്ടതും ആവശ്യമാണ്. അപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഡയബറ്റിസ് ഉള്ളവർ ആദ്യമൊക്കെ ഗ്ലൂക്കോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സ്, മെറ്റ്ഫോമിൻ പോലെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺസ് ആ ഒരു ടാബ്ലറ്റിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഞ്ചെക്ഷൻസ് ആയിട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഇൻസുലിൻ്റെ ഫങ്ഷൻ ആക്ച്വലി നമ്മുടെ ബോഡിയിൽ സ്വാഭാവികമായിട്ടും നടക്കേണ്ട കാര്യമാണ്. സോ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഇൻസുലിൻ അവരുടെ ബോഡിയിൽ ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഗ്ലൂക്കോസ് ശരീരത്തിൽ ബ്ലഡിൽ അടിഞ്ഞു കൂടിയത്. അതുകൊണ്ടാണ് നമുക്ക് എക്സ്റ്റേർണലി ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ആയിട്ട് എടുത്ത് ഈ ഗ്ലൂക്കോസിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ വരുന്നത്.
അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡയബറ്റീസ് എന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡയബറ്റീസ് നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് പറയാം. ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3. സോ ഫസ്റ്റ് 1 ഇൻസുലിൻ ഡിപ്പെൻഡൻറ് ഡയബറ്റീസ് അഥവാ ടൈപ്പ് 1 ഡയബറ്റീസ്. ഇവിടെ സംഭവിക്കുന്നത് മെയിൻ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ഡയബറ്റീസ് ആണ് ഈ ഒരു ടൈപ്പ്. നമ്മൾ അതുകൊണ്ട് ജുവനൈൽ ഡയബറ്റീസ് എന്നും പറയും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്ക് ആക്ച്വലി നമ്മുടെ പാൻക്രിയാസിന് ബീറ്റാ സെൽസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ബീറ്റാ സെൽസ് ഇല്ല, അതുകൊണ്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെയും കുടിക്കുന്ന ഡ്രിങ്ക്സിലെയും ഒക്കെ ഷുഗർ അതേപോലെ തന്നെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ആയിട്ട് അങ്ങനെ തന്നെ കിടക്കും, യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ഡയബറ്റീസ് ആണ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ് ഡയബറ്റീസ് അഥവാ ടൈപ്പ് 1 ഡയബറ്റീസ് അഥവാ ജുവനൈൽ ഡയബറ്റീസ്. രണ്ടാമത്തെ ടൈപ്പാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതിനെ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ് ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് ഉണ്ട്, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ഇൻസുലിൻ റിലീസ് ചെയ്യുന്നുണ്ട്, ഹോർമോൺ ബോഡിയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെല്ലുകൾക്ക് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് റിലീസ് ചെയ്ത ആ ഇൻസുലിന് അത് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലഡിലെ ഗ്ലൂക്കോസ് കുറച്ച് സെൽസിനോട് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അപ്ടേക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി ഇൻസുലിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് അഥവാ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അതിന് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ ഒരു മെഡിക്കൽ ടേംസിൽ വിളിക്കുന്ന പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും വലിയ ആളുകളിലാണ് കണ്ടുവരുന്നത്. നമ്മളിപ്പോൾ സിംപ്ലി ഒരാൾ ഡയബറ്റിക് ആണ് എന്ന് പറയുകയാണെങ്കിൽ സാധാരണഗതിയിലെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ കൂടുതലും അഡൽസ് ആണ്, വലിയ ആളുകളാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെയുള്ള ഡയബറ്റീസ് ഏതായിരിക്കും? ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും, കേട്ടോ. ടൈപ്പ് 2 ആണ് കോമൺ ഡയബറ്റീസ്. ടൈപ്പ് 1 ഞാൻ പറഞ്ഞു കുട്ടികളിൽ കണ്ടുവരുന്ന ഡയബറ്റീസ് ആണ്. സാധാരണ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകേണ്ടത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് എന്നാണ്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഒന്നെങ്കിൽ ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഇല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ സെൽസിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഗ്ലൂക്കോസ് ബ്ലഡിൽ അടിഞ്ഞുകൂടി ഹൈപ്പർഗ്ലൈസീമിയ ആയ ഡയബറ്റിക് ആയിട്ട് മാറുന്നു. മൂന്നാമത്തെ ടൈപ്പാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ഇപ്പോൾ ജെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പ്രഗ്നന്റ് വുമനിൽ കണ്ടുവരുന്ന ഒരു തരം ഡയബറ്റീസ് ആണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. അപ്പോൾ ഒരു 50% സ്ത്രീകളിലൊക്കെ ഇപ്പം വളരെ കോമൺ ആയിട്ട് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ട് അവരുടെ ഗർഭാവസ്ഥയിൽ. സാധാരണഗതിയിൽ ആദ്യത്തെ മന്ത്സ് അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊന്നും ഷുഗർ ഉണ്ടാവാറില്ല. അതിനുശേഷമുള്ള ചെക്കപ്പുകളിൽ, അതായത് കൂടുതലായിട്ടും ആ ലാസ്റ്റ് ട്രൈമസ്റ്റർ 6th ശേഷമൊക്കെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് മോണിറ്റർ ചെയ്യുമ്പോൾ അവർക്ക് ഡയബറ്റീസ് ചെറുതായിട്ട് തുടങ്ങി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഭൂരിഭാഗം ആളുകളിലും പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം ഓട്ടോമാറ്റിക്കലി തന്നെ ഗ്ലൂക്കോസ് ലെവലും കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ കുറച്ച് ആളുകളിലെങ്കിലും ഈ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള വിമൻ പിന്നീട് അവരുടെ ആ ഒരു ഫുഡ് പാറ്റേൺ ഒക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭാവിയിൽ കുറച്ചും കൂടെ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസ് വന്ന് പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഇപ്പം ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള വിമനിലും ഇതുപോലെ കൃത്യമായിട്ട് ഇടവേളകളിൽ ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അതുപോലെ ഇൻസുലിൻ ചിലപ്പം അവർ ആ ഗർഭാവസ്ഥയിൽ എടുക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നതും ഇതുകൊണ്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ആ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഡെലിവറിയുടെ സമയത്ത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ നോർമൽ ഡെലിവറി പറ്റാത്ത സി സെക്ഷനിലേക്കൊക്കെ പോകേണ്ട അവസ്ഥ, അതുപോലെ കുട്ടിക്ക് ഒരുപാട് ഗ്ലൂക്കോസ് ലെവൽ കൂടിയിട്ടാണ് അമ്മയുടെ ബോഡിയിലുള്ളതെങ്കിൽ കുട്ടിക്കും ഗർഭാവസ്ഥയിലുള്ള കുട്ടിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ടാണ് അവരിലും അത് കൺട്രോൾ ചെയ്ത് കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇൻസുലിനോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സൊക്കെ എടുത്തിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കോമൺ ആയിട്ട് നമ്മൾ വലിയ ആളുകളിൽ കാണുന്ന ആ ഒരു ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന ഡയബറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു ഡയബറ്റീസ് നമുക്ക് ആർക്കൊക്കെയാണ് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ആളുകളെയൊക്കെ റിസ്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ റിസ്ക് കാറ്റഗറി എന്ന് പറഞ്ഞ് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈവൻ ഇഫ് നമുക്ക് ഡയബറ്റീസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും ഭാവിയിൽ നമുക്ക് ഡയബറ്റീസ് വരാണ്ടിരിക്കാനും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ എന്താണ് ഈ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പാരൻസിന് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഭാവിയിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്, കാരണം ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡയബറ്റീസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാരൻസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഭാവിയിൽ വരാം.
അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് പാറ്റേണിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത് വരാണ്ടിരിക്കാനായിട്ട് നോക്കാം. നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കുക, എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ള മധുരങ്ങൾ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി പ്രിസർവേറ്റീവ്സും അതുപോലെ തന്നെ ഷുഗറും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പേസ്ട്രീസ് അതുപോലെ ഫ്രൂട്ട് ജ്യൂസസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് വരാണ്ടൊക്കെ നോക്കാം, ഈവൻ ഇഫ് നമ്മുടെ പാരൻസിനൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിലും. അപ്പോൾ ഒരുപാട് ഈ തടി കൂടുതലുള്ള ആളുകൾ, നമുക്ക് ഒബീസിറ്റി എന്ന് പറയും, ഒബീസ് ആയിട്ടുള്ള ആളുകളിലൊക്കെ ഡയബറ്റീസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി വെയ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ ആവശ്യത്തിനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും നമ്മൾ ഏർപ്പെടണം. ഇപ്പോഴത്തെ കാലയളവിൽ നമുക്ക് വളരെയധികം കുറവാണ്, എല്ലാവരും നമ്മൾ വീടിനകത്ത് തന്നെ അടച്ചിരുന്നിട്ടുള്ളൊരു പ്രവണതയാണ്, ഫോണും ലാപ്ടോപ്പൊക്കെ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഫിസിക്കൽ എക്സസൈസും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് വേണം. എന്നാൽ തന്നെ നമുക്ക് റിസ്ക് ഫാക്ടറിൽ നിന്ന് ഒഴിവാകാൻ പറ്റും, അതായത് ഭാവിയിൽ നമുക്ക് ഒബീസിറ്റി ഒക്കെ വന്നിട്ട് ഡയബറ്റീസ് ഒന്നും വരാണ്ടിരിക്കാനുള്ള ചാൻസസ് നമുക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ലാസ്റ്റായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ബ്ലഡ് ഗ്ലൂക്കോസിന്റെ ടൈപ്സ്, എന്തൊക്കെ ടൈപ്പ് ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റുകൾ ഉണ്ടെന്നും ഇതിൻ്റെയൊക്കെ നോർമൽ വാല്യൂസ് എന്താണെന്നും ഒന്ന് പറയാം. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാലല്ലേ നമ്മൾ ഈ ഗ്ലൂക്കോമീറ്റർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വാല്യൂ നോർമൽ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സാധാരണഗതിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ റാൻഡമായിട്ട് പ്രത്യേകിച്ച് ഒരു സമയമോ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ശേഷമോ അങ്ങനെ ഒന്നും നോക്കാണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ വാല്യൂ നോക്കുന്നതിന് റാൻഡം ബ്ലഡ് ഷുഗർ അഥവാ RBS എന്ന് പറയും. അപ്പൊ ഇത് നമുക്ക് നോക്കണമെങ്കിൽ നോക്കാമെന്നേ ഉള്ളൂ, പക്ഷേങ്കിൽ ഈ ഡയബറ്റിക് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ PPBS പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽസും മോണിറ്റർ ചെയ്യുന്നതാണ്. ഇനി ഡയബറ്റീസ് ഒന്നും ഇല്ല, ചുമ്മാ നമ്മളൊരു ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ ഒരു റാൻഡം സാമ്പിൾ കൊടുത്ത് ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ADA ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മുടെ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസിന്റെ വാല്യൂസ് നോർമൽ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 79 to 160 mg/dL. 79 to 160 mg/dL വരെയുള്ള റേഞ്ചിലാണ് നിങ്ങൾക്ക് റാൻഡം ബ്ലഡ് ഷുഗർ കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഇസ് നോർമൽ. പ്രീ ഡയബറ്റിക് ആണെങ്കിൽ ADA ഗൈഡ് ലൈൻ അനുസരിച്ച് 160 to 200 ആയിരിക്കും നിങ്ങളുടെ വാല്യൂസ്. 160 to 200 ഇടയ്ക്കാണെങ്കിൽ പ്രീ ഡയബറ്റിക് ആണ്, 200 മേലെയാണ് ഷുഗറിന്റെ വാല്യൂ കിട്ടിയതെങ്കിൽ ഇറ്റ് ഇസ് ഡയബറ്റിക്. ഇപ്പൊ ഞാൻ പറഞ്ഞത് RBSന്റെ റാൻഡം ബ്ലഡ് ഷുഗറിന്റെ വാല്യൂസ് ആണ് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റിക് ആണെന്ന് ഓൾറെഡി അറിയുന്ന ആളുകൾക്കും പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും PPBS ഷുഗറും നോക്കുന്നതാണ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓവർനൈറ്റ് സ്ലീപ്പിന് ശേഷം, അതായത് രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു, ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഉറങ്ങുമല്ലോ, അപ്പൊ ഒരു 8 hours ഫാസ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയുക. 8 മണിക്കൂറെങ്കിലും വേണമെന്നാണ് നല്ല ഒരു രീതി. ഇപ്പൊ 8 മണിക്കൂറിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒരു ഭക്ഷണവും കഴിക്കാണ്ട്, വെള്ളം കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഒരു ഭക്ഷണവും കഴിക്കാണ്ട്, നമ്മൾ ചായ പോലും കഴിക്കരുത്, നമ്മൾ ബ്ലഡ് സാമ്പിൾ കൊടുത്തിട്ട് ആ ബ്ലഡ് സാമ്പിളിലെ ഷുഗർ ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് ഉദ്ദേശിക്കുന്നത്. മിനിമം 8 hours ഓഫ് ഫാസ്റ്റിംഗ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്ന ബെറ്റർ റിസൾട്ട്സ് നമുക്ക് പറയാനായിട്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 70 to 100 വരെയാണ്. പ്രീ ഡയബറ്റിക് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വിൽ ബി ബിറ്റ്വീൻ 100 to 125. 100 to 125 ഇടയ്ക്കാണെങ്കിൽ പ്രീ ഡയബറ്റിക് നമ്മൾ വിളിക്കും. ഇനി 125 കൂടുതലാണെങ്കിൽ, അതായത് 126 അതിനേക്കാളും കൂടുതലോ ആണെങ്കിലാണ് നമ്മൾ ഫാസ്റ്റിംഗിനകത്ത് ഡയബറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴാണ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തത്, എപ്പോഴാണ് നമ്മൾ ഡയബറ്റിക് ആണോ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ 126 അതിനേക്കാളും കൂടുതലോ ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക് ആണെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റും. ഇനി ഇതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളോടൊക്കെ ഡോക്ടേഴ്സ് ഫ്രീക്വന്റ് ഇന്റർവെൽസിൽ ഷുഗർ ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട്സ് ആയിട്ട് വരാൻ പറയും. കാരണം എന്താ വെച്ചാൽ അവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ്സിന്റെ ഡോസ് കൂട്ടണോ, അല്ലെങ്കിൽ ഇൻസുലിൻ ഓൾറെഡി എടുക്കുന്നവരാണെങ്കിൽ ആ ഇൻസുലിന്റെ ഡോസേജ് കൂട്ടണോ, ഇനി ഇൻസുലിൻ എടുക്കാത്തവരാണെങ്കിൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗ് നോക്കുക, അതുപോലെ തന്നെ ഇപ്പൊ ഭക്ഷണം കഴിച്ച ശേഷം ഉള്ള ബ്ലഡ് ഷുഗർ നമ്മൾ PPBS എന്ന് പറയും, പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് സാമ്പിൾ. അപ്പൊ ഇതിനകത്തുള്ള ഷുഗർ നോർമൽ ആണെങ്കിൽ, നോർമൽ നമ്മൾ പറയുക ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 140 mg/dL ആണ് കേട്ടോ. 140 mg/dL താഴെ നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് PPBS ഷുഗർ നോർമൽ ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് PPBS ഷുഗറും ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോർമൽ വാല്യൂസിനെ പറ്റിയും പറയാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ഇതോടുകൂടി എൻഡ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ചോദിക്കുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മറുപടി തരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.